തിരുവല്ല ബൈപ്പാസിൽ അർദ്ധരാത്രി ട്രാൻസ്ജെൻഡറുമായി സംസാരിച്ചെന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ ശേഷം ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണവും മാലയും വാച്ചും ഊരി വാങ്ങി ബുള്ളറ്റുമായി കടക്കാനുള്ള ശ്രമത്തിനിടെ തിരുവല്ല RPF പിടികൂടി. സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവല്ല ബൈപ്പാസിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി സ്വർണ്ണാഭരണങ്ങളും ബുള്ളറ്റും പണവും കവർന്ന സംഘത്തിലെ മൂന്നംഗ സംഘത്തിലെ ഒരാൾ പോലീസ് പിടിയിൽ. കുറ്റപ്പുഴ ആറ്റുചിറക്കാട്ടിൽ പറമ്പിൽ വീട്ടിൽ 29 വയസ്സുള്ള റിജോ എബ്രഹാമാണ് പിടിയിലായത്. ഇന്നലെ രാത്രി 12 മണിയോടെ ബൈപ്പാസിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സംഭവം. മാവേലിക്കര തട്ടാരമ്പലം കൊച്ചുതറയിൽ വീട്ടിൽ അക്ഷയുടെ പരാതിയിലാണ് അറസ്റ്റ്. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം ട്രാൻസ്ജെൻഡറുമായി സംസാരിച്ചു നിൽക്കവെ മൂന്നംഗ സംഘം അക്ഷയനെ വളയുകയായിരുന്നു. ട്രാൻസ്ജെൻഡറുമായി സംസാരിച്ചു നിൽക്കുന്ന വീഡിയോ മൂന്നംഗ സംഘം മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയ ശേഷം ബലമായി അക്ഷയനെ കുറ്റപ്പുഴ റെയിൽവേ ട്രാക്കിന് സമീപം എത്തിച്ചു. തുടർന്ന് മർദ്ദിച്ച ശേഷം കഴുത്തിൽ കടന്നിരുന്ന 1.5 പവൻ തൂക്കമെന്ന സ്വർണ്ണമാല, 20,000 രൂപയോളം വില വരുന്ന വാച്ച്, ATM കാർഡ് അടങ്ങുന്ന പേഴ്സ് എന്നിവ കൈക്കലാക്കി. സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടിയ അക്ഷയ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു. RPF ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചു. ഇതേസമയം തന്നെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്നും അക്ഷയിന്റെ ബുള്ളറ്റുമായി കടക്കാൻ ശ്രമിച്ച റിജോയെ RPS ഉദ്യോഗസ്ഥർ ചേർന്ന് തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ഇൻസ്പെക്ടർ PS വിനോദ് പറഞ്ഞു.